ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. ഫുട്ബോളിൽ പൂർണ്ണതയിലെത്തിയ താരമെന്ന് നിസ്സംശയം പറയാം. ഫുട്ബോളിൽ മെസ്സി സ്വന്തമാക്കാത്ത റെക്കോർഡുകളോ പുരസ്കാരങ്ങളോ ട്രോഫികളോ ഇല്ല. 35-ാം വയസ്സിലും തകർപ്പൻ ഫോമിൽ കളിക്കുന്ന മെസ്സി ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചാണ് അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ടീം ഇന്റർ മയാമിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. 16 വർഷം മുമ്പ് ഇംഗ്ലീഷ് ഫുട്ബോളർ ഡേവിഡ് ബെക്കാം സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിൽ നിന്ന് അമേരിക്കൻ ക്ലബ് ലോസ് ആഞ്ചലസ് ഗാലക്സിയിലേക്ക് മാറിയതിന് സമാനമാണ് മെസ്സിയുടെ കൂടുമാറ്റം. അതേ ബെക്കാമിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലബിലേക്കാണ് ഇത്തവണ മെസ്സി എത്തുന്നത് എന്ന കൗതുകവുമുണ്ട്. MLS-ന്റെ 27 വർഷ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിങ് ആണ് മെസ്സിയുടേത്. സൗദി ക്ലബ് അൽഹിലാലിൻ്റെ ശതകോടികൾ വേണ്ടെന്ന് വെച്ചാണ് മെസ്സി അമേരിക്കയിലെത്തുന്നത്. ഈ കൂടുമാറ്റത്തിന് പിന്നിൽ പ്രത്യക്ഷത്തിൽ സാമ്പത്തിക നേട്ടം ഒന്നും കാണില്ലെങ്കിലും ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യമുണ്ട് മെസ്സിക്ക്. 2007-ൽ ലോസ് ആഞ്ചലസ് ഗാലക്സിയിലെത്തിയ ഡേവിഡ് ബെക്കാം 5 വർഷം കൊണ്ട് നേടിയത് $25.5 കോടി. ഇതിൽ $2.5 കോടി മുടക്കിയാണ് ബെക്കാം ഇന്റർ മയാമിയുടെ ഉടമകളിൽ ഒരാളായത്. ലയണൽ മെസ്സി വരികയാണെന്ന് പ്രഖ്യാപിച്ചതോടെ ക്ലബിന്റെ മൂല്യം $100 കോടി വർദ്ധിച്ചിട്ടുണ്ട്. ബെക്കാമിന്റെ മാതൃകയിൽ ലാഭവിഹിതം പങ്കുവയ്ക്കാമെന്ന ധാരണയാണ് മെസ്സിയുമായും MLS ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ലീഗിന്റെ സ്പോൺസർമാരായ ആപ്പിൾ, ജേഴ്സി നിർമ്മാതാക്കളായ അഡിഡാസ് എന്നിവർ ലാഭവിഹിതത്തിൽ നിശ്ചിത പങ്ക് മെസ്സിക്ക് നൽകും. കൂടാതെ മയാമി ക്ലബിലും മെസ്സിക്ക് ഓഹരി പങ്കാളിത്തം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം യൂറോപ്യൻ ഫുട്ബോളിന്റെ സമ്മർദ്ദമില്ലാതെ കരിയറിന്റെ അവസാന കാലം പൂർത്തിയാക്കാനും മെസ്സി ഉദ്ദേശിക്കുന്നു. ബാഴ്സലോണയിലേക്ക് മടങ്ങുകയാണെങ്കിൽ വീണ്ടും കഠിന പോരാട്ടങ്ങളിലേക്കാവും മെസ്സി ബൂട്ട് കെട്ടേണ്ടി വരിക. പ്രീമിയർ ലീഗ് ക്ലബ് തിരഞ്ഞെടുത്താലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. ഇതുകൊണ്ടാണ് മേജർ ലീഗ് സോക്കറിൽ അവസാന സ്ഥാനക്കാരായിട്ടും മെസ്സി ഇന്റർ മയാമി തിരഞ്ഞെടുത്തത്. അമേരിക്കൻ ലീഗിലേക്ക് ചേക്കേറുമെന്ന് മുന്നിൽ കണ്ട് മെസ്സി വർഷങ്ങൾക്ക് മുന്നേ മയാമിയിൽ കൊട്ടാര സദൃശ്യമായ വില്ല സ്വന്തമാക്കിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് അടക്കമുള്ള പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പം മെസ്സി വിശ്രമ ദിവസങ്ങൾ ചെലവഴിക്കാറുള്ളത് ഇവിടെയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.